കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിൽ നല്ലൊരു അടിപൊളി വേനൽമഴ കിട്ടി. പുലർച്ചെ മുതൽ രാവിലെ ഒരു 9-10 മണി വരെ മഴയുണ്ടായിരുന്നു. ആദ്യം, അതായത് വേനൽക്കാലത്ത് പെയ്ത ആദ്യ മഴയാണ്, പുതുമഴയാണ്. സാധാരണ പുതുമഴ പെയ്യുമ്പോൾ നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമല്ല സന്തോഷം, പ്രകൃതിക്കും സന്തോഷമാണ്. മീനുകളൊക്കെ തന്നെ തുള്ളിച്ചാടി പുഴകളിലും വയലൊക്കെ തന്നെ കയറാറുണ്ട്. ഊത്ത കയറുക എന്ന് നമ്മൾ നാട്ടിൽ പറയാറുണ്ട്. മീൻപിടുത്തം ശീലമാക്കിയാൽ, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ഹാരമുള്ളവരൊക്കെ തന്നെ മീൻ പിടിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇന്ന് കോഴിക്കോട് നഗരത്തിലൂടെ പോകുന്ന സമയത്ത് പൊറ്റമ്മൽ നെല്ലിക്കോട് എത്തിയ സമയത്ത് റോഡരികിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ ഇവിടെയുള്ള ഈ ചതുപ്പ് പ്രദേശത്തേക്ക് വല എറിയുന്നതുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിവിടെ നിർത്തിയത്. ഇവരാണ് ആൾക്കാർ. ചേട്ടാ, മീനുണ്ടോ? കുറച്ചുണ്ട്. മീൻ എന്തൊക്കെ മീനുള്ളത്? കൈതക്കോര, ബ്രാല്, അങ്ങനത്തെ മീനുകളാ. ഒരു കുളത്തുനിന്ന് കൂടെ ഇറങ്ങിയതാ മീൻ. ചതുപ്പ് സ്ഥലമാണല്ലോ. ആ, ചതുപ്പ് സ്ഥലമാണ്. ഇവിടെ ഇതിനു മുമ്പ് മീൻ പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ല, ഞാൻ ഇവിടെ പണിക്ക് പോകുന്ന മീൻ കണ്ടപ്പോ ഇവിടെ നിർത്തി വല ഉണ്ടായി. അങ്ങനെ ഇട്ടതാ. പണിക്ക് പോകുമ്പോൾ വല കയ്യിലുണ്ടാവോ? അല്ല, അത് വല വിളിച്ചെന്ന പോലെ എടുത്തുണ്ടോ? നിങ്ങൾ എവിടെ ഉള്ള കേട്ടാരാ? ഞങ്ങള് കക്കോടി, കോഴിക്കോട്. കക്കോടി ഇവിടെ എത്തിയ ആൾക്കാരാ. മീൻ പിടിക്കാറുണ്ടോ? ആ, മീൻ പിടിക്കാറുണ്ട്. മീൻ വളർത്താറുണ്ടോ? ഓ, മീൻ വളർത്താറുണ്ട്. മീൻ്റെ പരിപാടി അറിയാ? ഓ, അറിയാം. ഈ പ്രദേശത്ത് മീൻ ഉണ്ടോ? സാധാരണ ഉള്ള സ്ഥലങ്ങളാണത്. ഇവിടെ നല്ലോണം മീനുള്ള സ്ഥലമാണ്. പുഴയുണ്ടല്ലോ ഇവിടെ ഇങ്ങോട്ട്, അതിലൊക്കെ ഇറങ്ങുന്ന മീനുകളാണ്. പക്ഷേ ഇത് ഇവിടുത്തെ ഈ കുളത്തുനിന്ന് കൂടെ ഇറങ്ങിയതാ. അവിടെ ഒരു മഴ പെയ്തപ്പോൾ കുളത്തിന് ചാടിയതാ? ചാടിയ മീനാ. മീനാ പുതുമഴയത്ത് ഇറങ്ങി വന്ന മീനാ? മീനാണ്. വലിപ്പമുണ്ട് മീൻ എങ്ങനെയാ? ആ, കുഴപ്പമില്ല. ഞങ്ങളിതാ കുറച്ചുപേരായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. ചേട്ടനും പിടിക്കാറുണ്ടോ? ആ, പിടിക്കാറുണ്ട്. ഞങ്ങളെല്ലാം കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഞങ്ങൾ കോടിയിൽ വന്ന് മീൻ വളർത്തുന്നുണ്ട്. കട്ടിലാരഹവും ഒക്കെ ഉള്ള വളർത്തി വിൽപ്പന നടത്തുന്ന ആൾക്കാരാണ്. പിടിച്ച മീനൊക്കെ എന്താ ചെയ്യുക ഇപ്പോൾ? അങ്ങനത്തെ മീനുകളൊക്കെ കിട്ടിയാൽ, പുതുമീനും കിട്ടിയാൽ നല്ല ടേസ്റ്റുള്ള മീനാണ്. കറി വെച്ച് നല്ല ടേസ്റ്റ് ആയിട്ടില്ല. മീൻ പിടിക്കാൻ സമയമായിട്ടില്ല? ആയിട്ടില്ല. കുറച്ചുകൂടെ മഴ കിട്ടണം. കുറച്ചുകൂടെ മഴ കിട്ടണം. ഇതിപ്പോ ഈ കുണ്ടില് ഇവിടെ ഉള്ള ഒരു ചതുപ്പ് ഇങ്ങോട്ട് ഇറങ്ങിയ മീനുകളാണ്. ടൗണിലെ കോഴിക്കോട് നഗരത്തിൽ ഇതുപോലെ സ്പോട്ടുകൾ ധാരാളം ഉണ്ടോ? പന്തീരങ്കാവ് ഹൈലൈറ്റ് മാൾ ഭാഗങ്ങളിൽ ഉണ്ട്. പുഴയിൽനിന്ന് കേറുന്ന മീനായിരിക്കും. ഏതൊക്കെ ടൈപ്പ് മീനായിരിക്കും ഉണ്ടാവുക? എല്ലാ മീനും, വാള, ചേർമീൻ, മൊയു, നാടൻ മീനുകളെല്ലാം തന്നെ കിട്ടും. ഇവർ മീൻ പിടിക്കുന്നത് കണ്ടിട്ട് കുറേ ആളുകൾ ഈ റോഡ് സൈഡിൽ വണ്ടി നിർത്തി മീൻ പിടിക്കുന്നത് ആസ്വദിക്കുന്നുണ്ട്. കാരണം മീൻ പിടിക്കുന്നത് മാത്രമല്ല, പിടിക്കാൻ കഴിയാത്തവർക്ക് അത് കണ്ട് ആസ്വദിക്കാനും കഴിയും. അങ്ങനെ നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ മീനിനെ പിടിക്കുന്നത് കാണാൻ വലിയ കൗതുകമാണ്. അപ്പം അങ്ങനെ ഓടി വന്നതാണ്. പിന്നെ ബ്രാലിൽ നിന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോൾ കാണാൻ പറ്റാത്ത സംഗതി, പെട്ടെന്ന് കണ്ടു കിടന്ന കൗതുകമാണ്. പണ്ട് ഈ ബ്രാലിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഏത് അമ്മമാരെ പിണക്കും തീർക്കുന്ന സാധനം ബ്രാല്. വലിയ ബ്രാലിനെയും കൊണ്ടിട്ട് തറവാട്ടിലേക്ക് കയറി ചെന്ന അമ്മോൻ ഇഷ്ടപ്പെട്ട് അമ്മോനത് കറി വെച്ച് കിട്ടിയാൽ എല്ലാ വീർപ്പുകളും തീർന്ന സാധനം. ഇനി ഇന്നിപ്പോൾ അയക്കൂറ ഇതിനെക്കാട്ടും വലുത് ഇനി അന്ന് ബ്രാല്. ദേശം ചില അടിപൊളിയാണ്. മസാല ഇട്ട് ചെറിയ ഉള്ളിനെ കൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ ചോറ് എത്ര എണ്ണം കഴിക്കുക. ഈ ഓട്ടോച്ചേട്ടൻ പറഞ്ഞതുപോലെ ഈ മീൻ കഴിച്ചു കഴിഞ്ഞാൽ പിണക്കമൊക്കെ മാറുമോ? അത് ചോദിച്ചോ. ഒരു പണക്ക പിണക്ക മാറും. പയമൊഴിയാണ്, പഴയൊക്കെ പുരാണ കാലത്തുള്ള പയമൊഴിയാണ്. അതാ മീൻ കൊണ്ടു കൊടുക്കുക, അടുത്ത കുടുംബത്തിൽ കൊടുക്കുക, എല്ലാവരും ഈ ചക്ക എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് പോയി കടിച്ചുക. അപ്പം കുടുംബം കലഹമുള്ളവർ അതിൽ കൂടും. അപ്പം അതൊരു അങ്ങനെ ഒരു പയമൊഴിയാണ്. അമ്മോൻ്റെ പിണക്കം മാറും, അമ്മായിൻ്റെ പിണക്കം മാറും, ഏട്ടൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ പിണക്കം മാറും. എല്ലാവരും വിളിച്ച് അന്ന് നാട്ടുകാരെല്ലാം കൂടി കൂടിയിട്ടുണ്ടാക്കി തിന്നുന്ന ഒരു പരിപാടിയാണിത്. ആ, അയൽവാസികളെല്ലാം വിളിക്കുക, പോലെയൊക്കെ കൂടി തിന്നുക. അപ്പോൾ അതാണ് അതിൻ്റെ പരിപാടി, അതാണ് അതിൻ്റെ പയമൊഴി പറയുന്നത്. അതെല്ലാം പിണക്കങ്ങളൊക്കെ മാറട്ടെ, മീൻപിടുത്തം തുടരട്ടെ. ഈ മീൻ അവിടെ ഓളം വെട്ടുന്നുണ്ടല്ലോ മുകളിൽ വെയിൽ വരുന്നുണ്ട്. ഇങ്ങോട്ട് കയറി മീനുണ്ട്, നല്ലോണം മീൻ കയറിയില്ലതാ. മീൻ ഏതെല്ലാം കയറിയിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. വെള്ളം ഇങ്ങനെ ഓളം വെട്ടുന്ന കാണാം. ഏതെല്ലാം ആളുകൾ മീൻ പിടിക്കട്ടെ, നമുക്ക് കണ്ട് ആസ്വദിക്കാം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോ തോമസ്, ഇന്ന് റിപ്പോർട്ടർ.